എലത്തൂർ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള സംഭവ വികാസത്തിലെ ദൃക്സാക്ഷിയായിട്ടുള്ള ലതീഷ് നമുക്കൊപ്പം ചേരുകയാണ്. ലതീഷ്, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അത് കേരളത്തെ ഞെട്ടിച്ച ഈ തീവണ്ടി തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതി പിടിയിലായിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലടക്കം ആ പ്രതിയുടെ ദൃശ്യം കാണാം. എന്താണ് ഈ പിടിയിലായിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നു എന്ന് അറിയുമ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ കാണുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്റെ യഥാർത്ഥത്തിൽ ആ പ്രതിയായിട്ട് വളരെ ഒരു മീറ്റർ താഴെ അകലത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇരിക്കുകയും അദ്ദേഹം പറഞ്ഞോളൂ, ലതീഷ് കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ ഇരിക്കുകയും അദ്ദേഹം നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ബോഡി പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഏകദേശം ഇതുമായിട്ട് മാച്ചാകുന്നതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ അത് കാരണം ഒരു ഇരുനിറമുള്ള താരതമ്യേന ഒരു ഒത്ത ഉയരം, 5-5.5 അടി ഉയരമുള്ള തടി, സാധാരണ തടിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് അന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയത്. പക്ഷെ അത് പൂർണ്ണമായിട്ടും വെരിഫൈ ചെയ്യണമെങ്കിൽ ഈ 3-4 നിരയിൽ നിന്ന് അവരിൽ പലരും അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടാവും. അത് പരിശോധിച്ചാൽ മാത്രമാണ് നമുക്ക് കൃത്യമായി അക്കാര്യം ഉറപ്പുവരുത്താൻ സാധിക്കുക.